അദ്ദേഹം അവിടെ പോയി അത് കണ്ടു അതുപോലെ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാവാം എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് കാശ് തരാതെ നിങ്ങൾ വീണ്ടും വീണ്ടും ഇയാൾക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ കളക്ട് ചെയ്ത് കൊടുത്തു എന്നുള്ളൊരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് ഞാൻ ലക്ഷങ്ങൾ തരാമെന്നാണ് പറയുന്നത് പട്ടിയെപ്പോലെ പണിയെടുക്കും ഇത്രയും വലിയൊരു വാല്യുവബിളായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഒരാൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഒരു വ്യക്തിയെ നമ്മൾ കൺവിൻസ് ചെയ്ത് എടുക്കുകയാണ് അതായത് എന്താ പറയണ്ടത് ഇത് തൊടാൻ പറ്റാത്ത സാധനമാണ് പക്ഷേ നിങ്ങൾക്ക് തൊടാം ബെഹ്റ എന്നുള്ള മുൻ ഡി ജി പി ഇവിടെ ഫ്രോഡുകളെ തിരിച്ചറിയുകയും ജനങ്ങളെ അതിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യേണ്ട വ്യക്തിയാണ് അതാണ് മീഡിയാസ് എടുത്തു പറയുന്നത് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ അടുത്ത് ഈ ബെഹ്റ എന്ന് പറഞ്ഞ ഒരു പോലീസ് ഓഫീസർ അവിടെ കണ്ടതിന് ശേഷം ഒരു പ്രസ് കോൺഫറൻസിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലോ പുള്ളി പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇവിടെ പോയി ഇത്രയും സംഗതികൾ ഞാൻ കണ്ടു വളരെ ജെന്യൂൻ ആണ് സംഭവങ്ങൾ അങ്ങനെയാണ് എന്ന് പുള്ളി എവിടെയെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടോ അങ്ങനെ അറിവില്ലാത്ത കാലത്തോളം നിങ്ങളിങ്ങനെ സംസാരിക്കുന്നത് ശരിയാണോ അദ്ദേഹം അവിടെ പോയി അത് കണ്ടു അതുപോലെ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാവാം പിന്നെ ഈ മോൻസൺ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ഫ്രോഡാണെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ ഒരു സംഭവം അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞു ഞാൻ അവിടെ പോയിട്ടുള്ള ആളായതുകൊണ്ട് നിങ്ങളോട് പറയാം ഇയാൾ ഫ്രോഡാണെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതല്ല ഇയാളടുത്തുള്ള ഈ പറയുന്ന എല്ലാ പുരാവസ്തുക്കളും ജെന്യുവൻ ആണെന്നൊക്കെ മനസ്സിലാക്കി അങ്ങനെ ഒരു ഒരു ബോധം ഉണ്ടാക്കി എടുക്കുകയാണ് അത് ഒരു ബോധം ഉണ്ടാവും അവിടെ ആ ഒരു ആംബിയൻസ് അങ്ങനെയാണ് അപ്പോൾ അതിന് നമുക്കൊരാളെ എങ്ങനെ തെറ്റു പറയാൻ പറ്റുന്നത് നേരെ മറിച്ചിട്ട് ഈ പറയുന്ന ആൾ മറ്റുള്ളവരെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റോ കാര്യങ്ങളോ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് മനസ്സിലായില്ലേ ആസ് എ പേഴ്സൺ ആസ് എ ഇൻഡിവിജ്വൽ ഒരു സ്ഥലത്ത് പോവുകയും അവിടെയുള്ള കാഴ്ചകൾ കാണുകയും അതുപോലെ തിരിച്ചു വരികയും അദ്ദേഹത്തിൻ്റെ കൂടെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായി ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞുതരാം എനിക്കിപ്പോൾ നിങ്ങളുടെ കൂടെ വന്നിട്ട് ഞാനിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുകയാണ് നാളെ ഞാനൊരു ഫ്രോഡാണെന്ന് അറിയുകയാണ് അപ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ എന്താ പറയുക ഞാൻ മാധ്യമപ്രവർത്തകരെ കുറ്റം പറയുന്നല്ല കേട്ടോ അതും കൂടി ഞാൻ പറഞ്ഞുതരാം പക്ഷേ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഇനിയും അംഗീകരിക്കേണ്ടതായിട്ടുണ്ട് മോൻസൺ എന്നുള്ള വ്യക്തി ഒരുപാട് കാലമായി ജനങ്ങളെ പറ്റിക്കുന്നതായിട്ടാണ് കേൾക്കുന്നത് ഇങ്ങനെ ഒരുപാട് കാലമായി പറ്റിക്കുമ്പോൾ അതിൽ ഒരുപാട് പേരുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ ഇത് ഒരു വ്യക്തിയുടെ ബ്രെയിൻ അല്ല ഒന്നിൽ കൂടുതൽ പേരുടെ ബ്രെയിൻ ആണെന്ന് തോന്നുന്ന വല്ല സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അതോ മോൺസന്റെ മാത്രം ബ്രെയിൻ ആണോ ഇത് ഇതിപ്പോൾ ഞാൻ എൻ്റെ കാഴ്ചപ്പാടിലാണ് കേട്ടോ നിങ്ങളോട് സംസാരിക്കുന്നത് അല്ലാതെ ഞാൻ ഇതിൻ്റെ കുറിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ടോ മറ്റൊന്നല്ല എനിക്ക് അഭിപ്രായം ആർക്ക് വേണമെങ്കിലും പറയാമല്ലോ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം പറയാം ഞാനിപ്പം ഒരു 3 ദിവസം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് വാട്സപ്പിലൊരു ഒരു ക്ലിപ്പ് ഷെയർ ചെയ്ത് തന്നു അപ്പോൾ ഞാനത് കണ്ടപ്പോഴത്തേക്കും അദ്ദേഹത്തെ ഏഷ്യാനെറ്റിൻ്റെ ആണ് തോന്നുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് അവറിലാണ് ഈ വ്യക്തി വന്നിട്ടുള്ളത് അപ്പം ഏഷ്യാനെറ്റിൻ്റെ ഇതിൽ വന്നപ്പോൾ പുള്ളിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങളിങ്ങനെ വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് ഇത്രയും കാശ് തരാനുണ്ട് ആർട്ട് സപ്ലൈ ചെയ്തിരുന്ന ആൾ അയാളാണ് മോശയുടെ വടിയൊക്കെ 2000 രൂപക്കോ 1000 രൂപക്കാണ് കൊടുത്തത് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അതിനകത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് കാശ് തരാതെ നിങ്ങൾ വീണ്ടും വീണ്ടും ഇയാൾക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ കളക്ട് ചെയ്ത് കൊടുത്തു എന്നുള്ളൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ മോൻസനെ കണ്ടപ്പോഴത്തേക്കും മോൻസനോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മോൻസൺ നമ്മുടെ വീക്ക്നെസ്സിലാണ് കയറി പിടിക്കുന്നത് നിങ്ങൾ ഒരു 2000 രൂപൻ്റെ സാധനം എടുത്ത് എനിക്ക് കൊണ്ടുവന്ന് തരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തിരിച്ചങ്ങോട്ട് പറയുന്ന 2000 അല്ല നിങ്ങൾക്ക് ഞാൻ ലക്ഷങ്ങൾ തരാമെന്നാണ് പറയുന്നത് അതായത് എന്താണ് നിങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ കാര്യം അതായത് ഞാനൊരു ആളുകളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അറിഞ്ഞുകൊണ്ട് ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാൾ എന്നുള്ളൊരു ഫീല് തരുന്ന രീതിയിലാണ് മോൻസൺ സംസാരിക്കുക അപ്പോൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് എന്നോട് പറഞ്ഞെന്താ ഡീല് നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ 2 കോടി 60 ലക്ഷമോ അങ്ങനെ എന്തോ ഒരു 60 ലക്ഷം കോടി PMൻ്റെ അടുത്ത് നിന്ന് കിട്ടാനുണ്ട് എന്നൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി ഓക്കെ അപ്പം എന്നോട് പറഞ്ഞ ഈ ഡീലൊന്നും നടന്നിട്ടില്ലെങ്കിലും യു ഡോണ്ട് വെറി എന്നാണ് എന്നോട് പറയുന്നത് നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ ആവണ്ട ഈ ഫണ്ട് റിലീസായ ഉടനെ തന്നെ ഞാൻ നിങ്ങൾക്ക് ചൈനയിൽ ഫാക്ടറി തുടങ്ങാൻ വേണ്ടിയിട്ട് ടയർ ഫാക്ടറി തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്ത് തരാം എന്നാണ് പറയണേ അപ്പോൾ ഈ പറയുന്ന ഈ ആർട്ട് ഡയറക്ടറോട് ഈ പുള്ളി സംസാരിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാം നിങ്ങളെ ഞാൻ ഏറ്റെടുത്തു അപ്പോൾ ഈ 2 കോടി 2 ലക്ഷം കോടി എന്തോ വാട്ടോ പറയാം ഏത് എമൗണ്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർക്കുന്നില്ല അത് ആ ഒരു ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്ക് കൊടുക്കാമെന്ന് പറയുമ്പോൾ പുള്ളി 2000 ഒരു പിന്നെ 1000, 50, 60 ലക്ഷത്തിനും കണക്ക് പറയില്ല കാരണം പുള്ളി എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഫണ്ട് പ്രൈം മിനിസ്റ്ററുടെ സഹായത്തോടു കൂടി ഈ ഫണ്ട് ഈ പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും അത് ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ എനിക്ക് പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാം എനിക്ക് ഇത്രയും കോടികൾ ഇദ്ദേഹം തരും എന്നുള്ളൊരു വിശ്വാസമുള്ള സ്ഥിതിക്ക് ഈ പറയുന്ന 500-1000 ആരും കണക്ക് പറയാൻ നിൽക്കില്ല അതൊരു മോട്ടീവാണ് അങ്ങനെ ഒരു മോട്ടിവേഷൻ കൊടുക്കുകയാണ്
പട്ടിയെപ്പോലെ പണിയെടുക്കും. കാരണം എന്തുകൊണ്ടാ, ഇങ്ങേർക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ഇത്രയും വലിയ ഭീമമായിട്ടുള്ളൊരു തുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ എനിക്ക് ഇത്രയും ഫണ്ട് കിട്ടുമെന്ന് തോന്നുമ്പോൾ നമ്മൾ വർക്ക് ചെയ്ത് പോവും. അതാണല്ലോ മനുഷ്യനെന്ന് പറയുന്നത്. ഒരു യു എസ് എസ് സിറ്റിസൺ അവിടെ വരികയും ഇതെല്ലാം ചെക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ ആ യു എസ് എസ് സിറ്റിസനെ കൺവിൻസ് ചെയ്യാൻ മോൺസൺ കഴിഞ്ഞു എന്നുള്ളതാണോ? തീർച്ചയായിട്ടും. പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയാം, അദ്ദേഹം ഈ പറയുന്ന പുരാവസ്തു മേഖലയിൽ പി എച്ച് ഡി എടുത്താളൊന്നുമല്ല. അയാളെ അയച്ചതിനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം സാധനങ്ങൾ അവിടെ ഉണ്ടോ, അതായത് നമ്മൾ പ്രപ്പോസൽ കൊടുത്തിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്, കുറച്ച് പുരാവസ്തുക്കളുണ്ട്, ഇത് ഈ സംഭവം അവിടെ ആ ആളുടെ നമ്മളീ പറയുന്ന വ്യക്തിയുടെ കയ്യിലുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ള ആളാണ്. പിന്നെ ഇതിൻ്റെ വേറെ രീതിയിലുള്ള വാലുവേറ്ററും കാര്യങ്ങളും ഒക്കെ വേറെ രീതിയിലുള്ള സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ പുരാവസ്തു എത്ര വർഷം പഴക്കേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ തെളിയിക്കുന്ന ആളുകളുണ്ട്, അത് ഓരോരോ മ്യൂസിയത്തിനുണ്ടാവും. അപ്പോൾ അവർ ഓരോരോ മ്യൂസിയത്തിന് അവർ ലിസ്റ്റ് ചെയ്ത ആളുകളുണ്ടാവും. അപ്പോൾ അവർ വന്നിട്ട് ഈ സാധനത്തിന് ഇപ്പോൾ എത്ര പഴക്കമുണ്ടെന്നോ ഇതെങ്ങനെയാണുള്ള കാര്യങ്ങളാണെന്നോ അവർ അന്വേഷിച്ച് സർട്ടിഫൈ ചെയ്താൽ മാത്രമേ ഈ സാധനങ്ങൾ മ്യൂസിയങ്ങൾ നോർമലി എടുക്കാറുള്ളൂ. അപ്പോൾ ഇതെവിടുന്ന് ഇതിപ്പോൾ മോഷ്ടിച്ചു കൊണ്ടുവന്നോ അല്ലാത്തതാണോ എന്നൊക്കെ ഇവർക്ക് ബോധ്യപ്പെടണം. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ ഈ പ്രപ്പോസൽ കൊടുത്തപ്പം അവർ അക്സെപ്റ്റ് ചെയ്യാതിരുന്നതും. നിങ്ങൾക്കൊരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാനുള്ളൊരു സ്പേസ് നമ്മൾ തരാം മ്യൂസിയത്തിൽ, എക്സിബിഷൻ കണ്ടക്ട് ചെയ്യും, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആരെങ്കിലും ആളുകൾ വരുന്നവർക്ക് വേണമെന്നെങ്കിൽ എടുക്കാം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഈ യു എസ് എസ് സിറ്റിസൺ ഇതെല്ലാം കണ്ട് വളരെ അത്ഭുതപ്പെടുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇദ്ദേഹം നിങ്ങളുമായിട്ട് എന്താണ് സംസാരിച്ചത് ഇതിനെക്കുറിച്ച്? അദ്ദേഹം എന്നോട് പറഞ്ഞത് തന്നെ മോൺസൺ എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് തന്നെയായിരുന്നു സംസാരിച്ചിരുന്നത്. ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ വേണ്ടി വിട്ടുപോയി. അതായത് ഇതെല്ലാം ഈ നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് യു എസ് സിറ്റിസനും ഞങ്ങളൊക്കെ കൂടി അവിടെ ഇറങ്ങാൻ നേരത്ത് മോൺസൺ ഈ യു എസ് സിറ്റിസന് ഒരു മോതിരം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മോതിരം എന്ന് പറയുന്നത് റോളക്സിൻ്റെ ലോഗോ ഉള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു റിങ്ങായിരുന്നു. ഞാൻ എവിടെയും കണ്ടിട്ടില്ല റോളക്സിൻ്റെ ലോഗോ ഉള്ള അത്തരത്തിലുള്ളൊരു ഒരു റിങ് അപ്പം അത് കിട്ടിയപ്പോൾ തന്നെ പുള്ളി ആകെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഒരു ഗിഫ്റ്റ്, അതായത് ഇത്രയും വലിയ ഒരു വാല്യുവബിളായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഒരാൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ പുള്ളിയെക്കുറിച്ച് പറയാൻ ഇസ് എ ഗ്രേറ്റ് പേഴ്സൺ അങ്ങനെയൊക്കെയാണ് പുള്ളി എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പുള്ളിയെക്കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് എന്നോട് നല്ല മനുഷ്യനാണ്, നല്ല ഹ്യൂമൻ ബീങ് ആണ്, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പുള്ളി എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സംഭവം ആ ഒരൊറ്റ മോതിരത്തിലൂടെ പുള്ളിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ഇനി ആ ഞാൻ അതിനുശേഷം പിന്നെ പുള്ളിയെ ഈ പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിൽ ഞാൻ ഇതുവരെ പുള്ളിനെ കോൺടാക്ട് ചെയ്തിട്ടില്ല സത്യത്തിൽ. അപ്പം അത് പുള്ളി അത് ജെന്യൂൻ ആയിരുന്നോ അതല്ല ഫേക്ക് ആയിരുന്നോ എനിക്കറിയില്ല. അതങ്ങനെ അങ്ങനെ അങ്ങനെ കേൾക്കുന്നുണ്ട്. അയാൾ കൊടുത്ത ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഒരു സംഭവമാണെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ ഇത് ജെന്യൂൻ ആണോ എനിക്കറിയില്ല കേട്ടോ. കാരണം കണ്ടിട്ട് ഒരു ജെന്യൂൻ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ അവസ്ഥ കളർ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. പുള്ളി ഈ പുള്ളി എന്നോട് പേഴ്സണലായിട്ട് സംസാരിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ ഇത്തരം പുരാവസ്തുക്കളൊന്നും ഇവരെടുത്തിട്ടില്ലെങ്കിൽ കൂടി, അതായത് ഖത്തർ ഇസ്ലാമിക് മ്യൂസിയം എടുത്തിട്ടില്ലെങ്കിൽ കൂടി, എനിക്ക് കാലിഫോർണിയയിലുള്ള മ്യൂസിയത്തിൽ അവിടെ ഉള്ള ആളുകൾ എനിക്ക് പരിചയമുണ്ട്. അപ്പം ഇതിനകത്ത് ഇപ്പം മോശയുടെ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് കാലിഫോർണിയയിലുള്ള മ്യൂസിയത്തിലേക്ക് കൊടുക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് എന്നൊരു വാക്ക് പുള്ളി എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം പുള്ളി അത്രയും കൺവിൻസ്ഡ് ആണ് ഈ മോൺസൺ എന്ന് പറഞ്ഞ വ്യക്തിയിലും ഈ പുരാവസ്തുക്കളിലും. അതുകൊണ്ടാണല്ലോ പുള്ളിനോട് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവുക. അതായത് പുള്ളി ഒരു സെൽഫ് മോട്ടീവായിട്ട് പുള്ളി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ കാര്യമാണ് ഇത്തരം ഇതിനകത്തുള്ള കുറച്ച് സംഗതികൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാലിഫോർണിയയിലുള്ള മ്യൂസിയത്തിലേക്ക് എനിക്ക് കൊടുക്കാൻ പറ്റും, അവിടെ എനിക്ക് കുറച്ച് കോൺടാക്ട്സ് ഉണ്ട്, ഞാൻ ആ കോൺടാക്ട്സിൽ അവരോട് സംസാരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും ഫോളോ അപ്പ് ചെയ്യാത്ത ഒരാളായതുകൊണ്ട് ഞാനതങ്ങനെ വിട്ടു. അയാൾ വെൽ ഇമ്പ്രസ്ഡ് ആയിരുന്നു മോൺസണിനെ കുറിച്ചിട്ടും മോൺസണിൻ്റെ പുരാവസ്തുക്കളെ കുറിച്ചിട്ടും. അയാൾ ഒരു പക്ഷേ ഇതൊന്നും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങേര അറിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി ഇപ്പോഴും അയാൾ വെൽ ഇമ്പ്രസ്ഡ് ആണ് മോൺസൺ എന്ന വ്യക്തിയെ കുറിച്ചിട്ട്. പിന്നെ ആ മോതിരം അതേപോലെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ കേട്ടോ, അത് ഫേക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഖത്തർ ഇസ്ലാമിക് മ്യൂസിയത്തിൻ്റെ പ്രോജക്റ്റിന് വേണ്ടിയാണല്ലോ നിങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചത്. അപ്പോൾ ഇസ്ലാമിക് റിലേറ്റഡ് ആയിട്ടുള്ള പുരാവസ്തുക്കൾ മാത്രമായിരുന്നു നിങ്ങൾ നോക്കിയിരുന്നത്? ആ, അതായത് ഖത്തർ ഇസ്ലാമിക് മ്യൂസിയത്തിൽ ഇസ്ലാമികപരമായിട്ടുള്ള അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹിസ്റ്റോറിക്കൽ സംഭവമാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അവിടെ എന്തൊക്കെയാണ് ഇതിന് റിലേറ്റഡ് ആയിട്ടുണ്ടായിരുന്നത്? ഖുർആനുകളോ? ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ ഹെർബൽ ഖുർആൻ എന്നൊരു ഖുർആനുണ്ട്, സ്വർണം കൊണ്ടുണ്ടാക്കിയ ഖുർആനുണ്ട്, ഔറംഗസീബ് ഉപയോഗിച്ച ഖുർആനുണ്ടെന്ന് പറയുന്നു. പിന്നെ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും ചെറുതായിട്ട് ഔറംഗസീബ് തൻ്റെ ഭാര്യയ്ക്ക് സമ്മാനമായിട്ട് നൽകാൻ വേണ്ടിയിട്ട് പ്രത്യേക തരത്തിലുണ്ടാക്കിയ ഏറ്റവും ചെറിയൊരു ഖുർആൻ എന്ന് പറഞ്ഞൊരു സാധനം കാണിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് അതിൻ്റെ വീഡിയോസ് ഫോട്ടോസും കാര്യങ്ങളും ഉണ്ട്, ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതിനിടയിൽ ഒരു വ്ളോഗർ അതിൽ കാണുകയുണ്ടായി മുഹമ്മദ് നബി ഉണ്ടാക്കിയ വിളക്കിനെ കുറിച്ച്.
അതും കാണിച്ചിട്ടുണ്ടായിരുന്നു. മുഹമ്മദ് നബി ഉണ്ടാക്കിയ വിളക്കുന്നത് എനിക്ക് തോന്നുന്നു മുഹമ്മദ് നബി ഉണ്ടാക്കിയ മുഹമ്മദ് നബിയുടെ വിളക്കുന്നതിൻ്റെ പുള്ളി തന്നെയാണ് അത് എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുകയും ആ വിളക്കിൻ്റെ ഒരു പ്രത്യേകത അതിനകത്ത് ഒലീവ് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് ഏത് ആംഗിളിൽ വെച്ച് കഴിഞ്ഞാലും ഈ സാധനം തീ കത്തിക്കൊണ്ടിരിക്കും, കെട്ടുപോകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു എക്സ്പ്ലനേഷൻ പുള്ളി തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മൺവിളക്ക് പൊതുവെ ഇങ്ങനെയുള്ള പുരാവസ്തുക്കളൊക്കെ ചില്ലുകൂട്ടിലിട്ട് മറ്റുള്ളവർക്ക് തൊടാനുള്ള അനുവാദം ഇല്ലാതെ ആയിരിക്കും സൂക്ഷിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇത് ഈസിയായിട്ട് കയ്യിലെടുത്ത് കൊടുക്കുന്നതായിട്ടൊക്കെ കാണാം നമുക്ക്. നിങ്ങൾക്കും പല പുരാവസ്തുക്കളും കയ്യിലെടുത്ത് തന്നിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തോന്നില്ലേ ഇത് ഒരു സംശയം ജനിപ്പിക്കില്ലേ ഇതൊരു പുരാവസ്തു ആണോ അല്ലയോ എന്ന്? അത് പുള്ളി പ്രത്യേകം പറയുന്നുണ്ട്, ഇത് തൊടാൻ പാടില്ല, ഇത് പിടിക്കാൻ പാടില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ ബോർഡുണ്ട്, എഴുതി തൊടാൻ പാടില്ല പിടിക്കാൻ പാടില്ല എന്നൊക്കെ ഒരു ബോർഡുണ്ട്. പക്ഷേ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ, അതായത് സി ഞാനിപ്പോൾ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പം ഒരുപാട് ആളുകൾ വരുന്നുണ്ട് പോകുന്നുണ്ട്, എന്നെ പ്രത്യേകമായിട്ട് വിളിച്ചിട്ട് കൊണ്ടേരുത്തുമ്പോൾ നാളെ ഞാൻ അവിടെ തന്നെ പോവാം. അതായത് ഒരു പേഴ്സണലി ഒരു വ്യക്തിയെ നമ്മൾ കൺവിൻസ് ചെയ്ത് എടുക്കുകയാണ്. അതായത് എന്താ പറയണ്ടേ, ഇത് തൊടാൻ പറ്റാത്ത സാധനമാണ് പക്ഷേ നിങ്ങൾക്ക് തൊടാം, മനസ്സിലായില്ലേ? ആ ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള സൈക്കോളജിയാണ് അതിൻ്റെ പുറകിൽ. അതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തൊടാൻ പാടില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ നമ്മൾ ജെന്യുവിനാണ്, നമ്മൾ വാങ്ങിക്കാൻ വന്ന ആളാണ് എന്നുള്ളൊരു ധാരണ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അതിൻ്റെ ഒരു ഒരു പ്രത്യേക രീതിയിലുള്ളൊരു മനോഭാവത്തോടുകൂടി നമ്മൾക്കത് എടുക്കാനും അത് കാണിച്ചു തരാനുമുള്ള ഒരു സംഭവം, ഒരു ഇനീഷ്യേറ്റ് അവരെടുക്കുന്നുണ്ട്. പിന്നെ പലതരത്തിലുള്ള ഖുർആനുകളുണ്ട്. അതിനകത്ത് ഒരു ഖുർആൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലൈഡ് കൊണ്ട് അത് നമ്മളിങ്ങനെ ചിരണ്ടി കളഞ്ഞു കഴിഞ്ഞാൽ കൂടി സ്മെല്ല് വരും, നല്ല സ്മെല്ല്, നല്ല പെർഫ്യൂമിൻ്റെ സ്മെല്ല് വരികയും അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം ഇങ്ങനെ ചിരണ്ടി എടുക്കുന്നുണ്ടോ അപ്പോൾ അതിൻ്റെ പൊടി പോകുന്നത് കാണാം. പൊടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ആ അക്ഷരങ്ങൾ അങ്ങനെ തന്നെ തെളിഞ്ഞു നിൽക്കും, മനസ്സിലല്ലേ? പിന്നെ ചിലത് കാണാൻ ഒരു പേപ്പർ പോലെ ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിലും അതിനകത്ത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു പ്രകാശം കാണിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള ലിപികൾ തെളിഞ്ഞു വരും. അറബിക്ക് സൂറത്തുകളും ആയത്തുകളൊക്കെ വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞു വരുന്ന രീതിയിൽ അത് ക്ലോസ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും അതൊന്നുമില്ലാത്ത രീതിയിലേക്ക് വെക്കുന്ന രീതിയിലുള്ള അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. 3.5 വർഷം മുമ്പുള്ള സംഗതികളല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ വീഡിയോസ് ഉണ്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം, അതുപോലെ തന്നെ എൻ്റെ ഫോട്ടോ ഷെയർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മോൺസൺ പറ്റിക്കാൻ വേണ്ടി ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. വെറുതെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വെളിച്ചം കാണുമ്പോൾ ലിപികൾ കാണുന്ന രീതിയിൽ ഇതിനൊക്കെ പ്രോപ്പറായി ഒരു പ്രിപ്പറേഷൻ തന്നെ നടത്തിയിട്ടാണ് ആളുകളെ കൺവിൻസ് ചെയ്യാൻ കഴിയുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. ആ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ആർട്ട് ഡയറക്ടറാണ് പുള്ളിക്ക് ഇത്രയും സാധനങ്ങൾ സപ്ലൈ ചെയ്ത് 2000 രൂപ ഒക്കെ സപ്ലൈ ചെയ്ത സാധനമെന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത്രയും വെൽ പ്ലാൻഡ് ആയിരിക്കണം ആള്. മോശയുടെ വടി അതിനൊരു മോശയുടെ വടിയാക്കി മാറ്റാൻ അദ്ദേഹത്തിന് പറ്റി. അപ്പം അത്രയും വെൽ പ്ലാൻഡ് ആയിട്ടാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്, ഓരോരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഈ ഖുർആൻ അല്ലാതെ വേറെ എന്തെങ്കിലും ഓർത്തിരിക്കുന്നുണ്ടോ? ആ ഒരുപാട്. ഇപ്പം പ്രവാചകൻ നമസ്കരിച്ച ഒരു തോല് എന്ന് പറഞ്ഞിട്ടൊരു പായ എന്ന് പറഞ്ഞിട്ടൊരു മരത്തിന്റെ തോല് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ സ്മെല്ല് കൊണ്ട് എന്തെങ്കിലും ഫീൽ ഉണ്ടായിരുന്നു, ഇത്രയും പുരാതന സാധനങ്ങളുടേതായ സ്മെല്ലുകളും നമുക്ക് അവിടെ ഫീൽ ചെയ്യുമല്ലോ. അങ്ങനെ ഒരു ഇല്ല, ചില ഗ്രന്ഥങ്ങൾ നമ്മൾ തുറക്കുമ്പോൾ അതിനകത്തുനിന്നൊരു സ്മെല്ല് വരുന്നുണ്ട്. അതല്ലാതെ അങ്ങനെ നമുക്ക് ആ പുരാവസ്തുവിൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ ഒന്നാമത് നമുക്കറിയില്ലല്ലോ, ഇത് എത്ര പഴക്കുണ്ട്, എങ്ങനെ പഴക്കുണ്ട്, എത്ര വർഷങ്ങളുള്ളതാണ്, ഇതിൻ്റെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അങ്ങേര് അവർ പറയുന്ന എന്താണോ നമ്മൾ വിശ്വസിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു സാധനം എടുത്തിട്ട് വന്നിട്ട് പറയുകയാണ് ഇതാണ് ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ഖുർആൻ കണ്ടിട്ടില്ലെങ്കിൽ ഞാനത് വിശ്വസിക്കില്ലേ ചെയ്യുന്നത്? അതിന് അതല്ല വേറെ ഉണ്ട് എന്ന് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഞാനത് കണ്ടിട്ടുണ്ടാവണം. അതെ അതെ അതെ, ഒരു മോതിരത്തിന്റെ ഉള്ളിലുള്ള ഒരു സംഭവമുണ്ട്. അതാ പറഞ്ഞ ഔറംഗസീബ് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അതായത് ലോക്കറ്റായിട്ടും അതുപോലെ തന്നെ മോതിരത്തിലും കൂടി പണിത അതിൻ്റെ അകത്ത് ഖുർആനാണ്. അത് ഔറംഗസീബ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് സമ്മാനിച്ചതാണെന്നാണ് പുള്ളി പറയുന്നത്. ഇപ്പോഴത്തേക്ക് കേൾക്കുമ്പോൾ ചിരിക്കാൻ തോന്നുന്നുണ്ട്. ഇപ്പൊ ഖത്തർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ എന്തുകൊണ്ടാണ് പിന്മാറിയതിന്റെ രഹസ്യം? എനിക്ക് നല്ല രീതിയിൽ ഇവിടെ ഇനിയും ജീവിച്ചു പോകണമെന്ന് അധികമായിട്ടുള്ള ആഗ്രഹമുണ്ട്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ ഖത്തറിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇയാളെ തന്നെ കൈകാര്യം ചെയ്യില്ലേ? എന്തുകൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല? ഗവൺമെന്റ് അലോ ചെയ്യൂലേ? അല്ല, അലോ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അറബ് നാടാണ്, അവിടുത്തെ നിയമങ്ങൾ ഏത് ദിവസം എപ്പോഴാണ് മാറുന്നത് എങ്ങനെയാണ് മാറുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ വേറൊരു സംഭവം കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിപ്പോൾ അവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് വേറെ എവിടുന്നെങ്കിലും കളവ് പോയതാണെന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതും പ്രശ്നമാണല്ലോ. അത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി എന്നോട് ചോദ്യം വന്നു ഞാൻ എന്ത് പറയണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു വെച്ചാൽ ലണ്ടനിൽ ഓക്ഷനിൽ വെച്ചിട്ട് പല സാധനങ്ങളും ലണ്ടൻ മ്യൂസിയത്തിൻ്റെ ഓക്ഷനിൽ ഞാൻ പിടിച്ചതാണ്, അതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, എനിക്കത് കാണിക്കാൻ പറ്റും
ആ ഒരു സന്ദർഭത്തിൽ ഞാനത് ആവശ്യമാണെങ്കിൽ കാണിക്കാം എന്നൊരു വാക്കും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെന്തൊരു ഫേക്ക് ഡോക്യുമെൻ്റ് ആണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പം ഞാനത് ചോദിച്ചിരുന്നു. കാരണം എനിക്കൊരു ഒരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സി എനിക്ക് മോൻസനെ ആയിരുന്നില്ല പേടി, എനിക്ക് മോൻസൻ എന്ന് പറഞ്ഞ വ്യക്തിനല്ല, അദ്ദേഹത്തെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ആ രീതിയിലാണ് അവിടെയുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ. പക്ഷേ എവിടുന്നെങ്കിലും ഏതെങ്കിലും മ്യൂസിയത്തുനിന്ന് കളവ് പോയിട്ടുള്ള ഒരു സാധനം എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും കയ്യിലൂടെ ഈ പറയുന്ന മോൺസണിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാലും ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ബോധ്യപ്പെടുക എന്നുണ്ടെങ്കിൽ കള്ളൻ ഞാനാവില്ലേ, എൻ്റെ കയ്യിൽ പിടിക്കണേ, അവിടെ വേറെ നിയമങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ കുറേ റിസ്ക്കും കാര്യങ്ങളും റിസ്ക് ഫാക്ടേഴ്സ് അതിനകത്ത് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈസിയായിട്ട് അതിനകത്ത് നിന്ന് പിന്മാറിയതും. പിന്നീട് രണ്ട് മൂന്ന് തവണ അവരെന്നെ, രണ്ട് മൂന്നല്ല അതിൽ കൂടുതൽ അവരെന്നെ വിളിച്ചപ്പോഴും ഞാൻ ഫോൺ ആൻസർ ചെയ്യാതെ ഞാൻ ഇഗ്നോർ ചെയ്ത് വിടുകയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റാണെങ്കിലും കൊണ്ടുപോകുമ്പോഴും തിരിച്ചു കൊണ്ടുവരുമ്പോഴും ഇതൊരു പ്രശ്നമുണ്ട്. തിരിച്ചു കൊണ്ടുവരുമ്പോഴും ഇന്ത്യയിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരുമ്പോഴും അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ പരിമിതമായിട്ടുള്ള അറിവ് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത്. എനിക്കിതിനെക്കുറിച്ച് വലിയ നോളജോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പുരാവസ്തു നമ്മൾ കൊണ്ടുവരുമ്പോൾ ഇതെങ്ങനെ കിട്ടി, ഏത് രീതിയിൽ കിട്ടി എന്നുള്ള സംഗതികളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ അത് ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനാണ് പിടുന്നത്, എൻ്റെ കയ്യിൽ നിന്നാണ് പിടിക്കുന്നത്. അതുകൂടാതെ എത്ര എമൗണ്ട് ആയിരുന്നു ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട്? ഈ പറയുന്ന വ്യക്തി, അതായത് ഈ പറയുന്ന മോൺസനെ കുറിച്ച് നമുക്ക് സംശയം, അങ്ങനെ ഒരു ഫ്രോഡാണെന്ന് സംശയം വരാത്ത രീതിയിലാണ് പുള്ളി നമ്മളോട് സംസാരിക്കുന്നത് പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു മെയിൻ സംഗതി ഞാൻ പറഞ്ഞുതരാം. അതായത് പുള്ളി പറയുന്ന ഈ ഗ്രന്ഥങ്ങളൊന്നും വിറ്റിട്ടുള്ള കാശ് എനിക്ക് വേണ്ട, ഈ പറയുന്ന പുരാവസ്തുക്കളോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വേദഗ്രന്ഥങ്ങളൊന്നും വിറ്റിട്ട് കിട്ടുന്ന കോടികളൊന്നും എനിക്ക് വേണ്ട, ഇത് ഞാൻ മ്യൂസിയത്തിന് കൊടുക്കാൻ തയ്യാറാണ്, ഇത് ഞാൻ വിലയിടുന്നില്ല, അവരെന്താണോ തരുന്നത് അത് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. എന്നിട്ട് പുള്ളി പറയുന്നുണ്ട് ഖത്തർ ഇസ്ലാമിക് മ്യൂസിയം ആ ഒരു സമയത്ത് എന്തൊരു ലണ്ടൻ മ്യൂസിയത്തിൽ നിന്നെങ്ങാണ്ടും ഓക്ഷനിലെടുത്ത ഒരു പ്രോപ്പർട്ടി ഏതാണ്ട് $700,000 അങ്ങനെ എന്തോ ഒരു എമൗണ്ട് കൊടുത്തിട്ടാണ്, എൻ്റെ ഫിഗർ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ, എന്നോട് പറഞ്ഞ ഫിഗർ ഞാൻ ഓർക്കുന്നില്ല. ഇപ്പോൾ അത്രയും ലക്ഷക്കണക്കിന് ഡോളർ കൊടുത്തിട്ടാണ് ഖത്തർ അത് സ്വന്തമാക്കിയത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് അവർ ആ രീതിയിലുള്ള ഒരു സംഖ്യ എനിക്ക് തരുമെന്നുള്ളത്. പുള്ളി ഡിമാൻഡ് ചെയ്തിട്ടില്ല. പുള്ളിയോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിച്ച ആളുകൾക്ക് അറിയാൻ പറ്റും പുള്ളി ഒരു സാധനവും വിൽക്കണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു സംസാരത്തിലോ പുള്ളി പറഞ്ഞിട്ടുണ്ടാവില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് തരും അല്ലെങ്കിൽ ഞാൻ ഈ മ്യൂസിയത്തിന് തരാം, നിങ്ങൾ തരുന്ന ഗിഫ്റ്റ് അത് ഞാൻ സ്വീകരിക്കും എന്നുള്ള രീതിയിലാണ് പുള്ളി എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഗിഫ്റ്റ് എത്ര സംഖ്യയായിരുന്നു നിങ്ങൾ ഫിക്സ് ചെയ്തിരുന്നോ? അതാണ്, അത് അതിനെന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഈ വേർഡ് യൂസ് ചെയ്തത്. അതായത് ഖത്തർ ഇസ്ലാമിക് മ്യൂസിയം റീസെൻ്റ് ആയിട്ട് ലണ്ടൻ മ്യൂസിയത്തിൽ നിന്ന് ഓപ്ഷൻ എടുത്തത് $700,000 എടുത്ത് എന്ന് പുള്ളി എന്നോട് പറയാണ്. അപ്പോൾ പുള്ളി പറയാണ് എൻ്റെ ഇത്രയും വിലപിടിപ്പുള്ള അല്ലെങ്കിൽ ഇത്രയും വാല്യുവബിൾ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇത്രയും പുരാവസ്തുക്കൾ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അവരെനിക്ക് തരുന്ന എമൗണ്ട് എന്ന് അത്രയും വലിയ എമൗണ്ട് ആയിരിക്കും എന്നാണ് എന്നോട് പറയുന്നത്. പിന്നെ പുള്ളി എന്നോട് പറഞ്ഞു വെച്ചാൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എനിക്കൊരു ₹3,00,000 അഡ്വാൻസ് ആയിട്ട് താ എന്ന് എന്നോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ₹3,00,000 എന്നോട് ആവശ്യപ്പെട്ടു. ഇപ്പം തൽക്കാലം എനിക്കൊരു ₹3,00,000 ആവശ്യമുണ്ട്. കാരണം പ്രൈം മിനിസ്റ്ററുടെ ഫണ്ട് എനിക്ക് റിലീസാകാൻ വേണ്ടി നിൽക്കുന്ന സമയമാണ്. ഒരു ₹3,00,000 നിങ്ങൾ എനിക്ക് തന്നു കഴിഞ്ഞാൽ തൽക്കാലം നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യും, ഈ സംഭവങ്ങൾ നിങ്ങളുടെ കസ്റ്റഡിയിൽ വെച്ചോ, അങ്ങനെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നിങ്ങളുടെ കസ്റ്റഡിയിൽ വെച്ചിട്ട് നിങ്ങൾ ഖത്തറിന്ന് അവരെ പ്രപ്പോസൽ കൊടുത്ത് അവർ ഏറ്റെടുക്കുന്ന സമയത്ത് ക്യാഷ് തിരിച്ചു തരാം എന്നൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ₹3,00,000 എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി ശ്രദ്ധയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആ ₹3,00,000 കൊടുക്കില്ലായിരുന്നു. വേറൊരു കാര്യമുണ്ട്, ഈ അറബി ഭയങ്കര ഞാൻ പറഞ്ഞല്ലോ, ഈ അറബി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ ഞാൻ ആ ഒരു ₹3,00,000 എന്നുള്ള കാര്യം ഞാൻ സംസാരത്തിന് പോയിട്ടില്ല, അവിടെ പോയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ₹3,00,000 എന്ന് പറഞ്ഞാൽ ചിലപ്പം ഈ സാധനങ്ങൾ മുഴുവൻ കസ്റ്റഡിയിൽ വെച്ചിട്ട് ₹3,00,000 കൊടുക്കാൻ വേണ്ടി പറഞ്ഞാൽ ചിലപ്പം പുള്ളി കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിയോടെ സംസാരിച്ചിട്ടില്ല, അതൊരു ഡീലല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ രീതിയിലുള്ള സംസാരങ്ങൾ അവിടെ സംസാരിച്ചിട്ടില്ല. പക്ഷേ ഞാനത് അതേപോലെ തന്നെ ഇഗ്നോർ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഡീല് നടക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നടത്താം, അല്ലാണ്ട് അതായത് എന്നാ ഈ മോൻസനായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു അഡ്വക്കേറ്റിനോട് ഞാൻ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. ഡീൽ നടക്കാന്നുണ്ടെങ്കിൽ നടക്കട്ടെ, ഒരു ₹3,00,000 അഡ്വാൻസ് വാങ്ങിക്കുക എന്നുള്ള സംഭവത്തിലേക്ക് എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, അത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. മോൺസണുമായി അവസാനമായി ഇത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു സംഖ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ എന്തായിരുന്നു, നിങ്ങൾ തമ്മിലുള്ള ഡീൽ എന്തായിരുന്നു? അല്ല, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ ഈ പറയുന്ന രീതിയിലൊരു ഗിഫ്റ്റാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ നിങ്ങളൊരു ഫിഗർ ആവശ്യപ്പെടണം, നമ്മളൊരു സാധനം കൊടുക്കുമ്പോൾ മ്യൂസിയത്തിലേക്ക് ഒരു സംഭവം കൊടുക്കുമ്പം ഒരു ഫിഗർ ആവശ്യപ്പെടണം. അങ്ങനെ ഒരു ഫിഗർ ആവശ്യപ്പെടാൻ വേണ്ടി പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞാൽ അത് നിങ്ങൾ തന്നെ നിശ്ചയിച്ചിട്ടൊരു ഫിഗർ പറഞ്ഞതെന്നാണ് പറഞ്ഞത്. എന്നോട് നിങ്ങൾ തന്നെ ഒരു ഫിഗർ നിശ്ചയിച്ചിട്ട് പറഞ്ഞു എന്നാണ്. അപ്പോൾ പിന്നെ ഞാനും ഈ പറയുന്ന മോൺസൺ അതുപോലെ തന്നെ ഈ പറയുന്ന അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചു, അങ്ങനെ പറഞ്ഞാൽ പോരാ, നിങ്ങളുടെ പ്രോപ്പർട്ടിയാണ്, അപ്പോൾ അതിനൊരു വാല്യൂ ഇടേണ്ടത് നിങ്ങളാണ്, അത് എനിക്ക് അവിടെ പറയണം, അല്ലാതെ എനിക്ക് അവിടെ ഇങ്ങനെ ഈ രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അറൌണ്ട് ₹250 എങ്ങാണ്ടാണ് സംസാരിച്ചത് ആ സമയത്ത്, 4 ഐറ്റത്തിന് മാത്രം $250. അപ്പോൾ ഇങ്ങനെ ഒരു ഡീല് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അദ്ദേഹം എന്തെങ്കിലും ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നോ?
അപ്പം പുള്ളി എന്നോട് പറഞ്ഞ ചൈന ബേസ് ചെയ്തിട്ട് നല്ല പ്രോജക്റ്റുകൾ നമുക്ക് ചെയ്യാം, അതിനകത്ത് നമുക്ക് ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യാം. പുള്ളിക്ക് ക്യാഷ് ഒന്നും വേണ്ട, അത് നമുക്ക് തന്നെ പല പല പ്രോജക്റ്റുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ടയർ ഫാക്ടറി എന്നോട് പറഞ്ഞാൽ ചൈനയിൽ നമുക്ക് ടയർ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാം, വേറെ എന്തൊക്കെ പ്രോജക്റ്റുകളുണ്ടോ ആ പ്രോജക്റ്റിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പുള്ളി എന്ത് ചെയ്യുന്നത്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു ഫണ്ട് കൊടുത്തിട്ട് വേണം എനിക്ക് ജീവിക്കാൻ എന്നുള്ള ഒരു നിലപാടല്ല അദ്ദേഹം എൻ്റെ അടുത്ത് സ്വീകരിക്കുന്നത്. ഈ ഫണ്ട് കിട്ടിയിട്ട് വേണ്ട പുള്ളിക്ക് പുള്ളിയുടെ കാര്യങ്ങൾ നടത്താൻ എന്നുള്ള രീതിയിലാണ് പുള്ളി എന്നോട് ഓരോ ഇൻട്രാക്ഷനിലും പുള്ളി എനിക്ക് സീക്രട്ടായിട്ട് തരുന്ന മെസ്സേജസ്. അതെ, നേരെ മറിച്ചിട്ട് എനിക്കിപ്പം 10 കോടിയും 20 കോടിയും ഒക്കെ എടുത്തു കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളായിരുന്നു ഞാനെങ്കിൽ ഒരു പക്ഷേ ഞാനൊരു 4-5 കോടി അങ്ങോട്ട് കൊടുത്തേനെ. കാരണം ഇതൊക്കെ വിറ്റ് കിട്ടുമ്പോഴത്തേക്കും എനിക്ക് അത്രയും വലിയൊരു കാശ് കിട്ടുമെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടാവുമല്ലോ. പക്ഷെ എൻ്റെ അടുത്ത് അത്രയും മണി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് ഒന്ന് പോയായിരുന്നത്. കാശ് ആളുകൾ കൊടുത്തിട്ടുണ്ടാവുക, ഈ രീതിയിലുള്ള ഒരു സംസാരങ്ങളും കാര്യങ്ങളും ആളുകളെടുത്ത് സംസാരിക്കുമ്പോഴാണ് അവരും കൊടുത്തിട്ടുണ്ടാവുക. കാരണം അവർക്കും അവരുടെ പ്രോജക്റ്റും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം, എനിക്കറിയില്ല. അതിനുശേഷം അദ്ദേഹം കോണ്ടാക്ട് ചെയ്യേണ്ടായോ? കോണ്ടാക്ട് ചെയ്തെങ്കിൽ അദ്ദേഹം എന്താണ് സംസാരിച്ചത്? മോൺസൺ കോണ്ടാക്ട് ചെയ്യുന്ന ഡയറക്റ്റായിട്ട് മോൺസന്റെ നമ്പറിൽ ഒരിക്കലും എന്നെ വിളിച്ചിട്ടില്ല. മോൺസൺ അങ്ങനെ ഒരാളെയും വിളിക്കാറില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. മോൺസൺ വിളിക്കുന്നത് ഈ പറയുന്ന അഡ്വക്കേറ്റ് മോൺസന്റെ അടുത്ത് പോവുകയും ആ അഡ്വക്കേറ്റിന്റെ ഫോണിലൂടെയാണ് മോൺസൺ എന്നോട് സംസാരിക്കുന്നത് കാര്യങ്ങൾ. അല്ലാതെ മോൺസൺ ഡയറക്റ്റായിട്ട് എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് എന്നോട് സംസാരിച്ചിട്ടില്ല. മോൺസൺ എന്നോട് സംസാരിക്കണം എന്ന് തോന്നുമ്പോൾ ഈ പറയുന്ന അഡ്വക്കേറ്റ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവുകയും അവിടെ നിന്ന് എന്നോട് സംസാരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ അഡ്വക്കേറ്റ് ഇതിന്റെ ഭാഗമായിരുന്നു അതോ അദ്ദേഹം ഇതിൽ അറിയാതെ പെട്ടു പോയതാണോ? എന്താ തോന്നിയിട്ടുള്ളത്? അഡ്വക്കേറ്റും അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഈ നമ്മളീ പറയുന്ന സാംസ്കാരിക നായകന്മാരെ പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ പുള്ളിക്കും എന്താ പറയണ്ടേ ഫിനാൻഷ്യലി എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ചെയ്തിട്ടുള്ള ആളായത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് പോലും ഞാനിവിടെ വെളിപ്പെടുത്തുന്നത്. അല്ലാണ്ട് ഇവരൊന്നും ഒരിക്കലും ഈ പറയുന്ന മോൺസൺ എന്ന് പറഞ്ഞ വ്യക്തി ഫ്രോഡാണെന്ന് അറിഞ്ഞുകൊണ്ട് കൂട്ടുനിന്ന ആളുകളല്ല. കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ സംസാരിച്ചത്? ഇതെങ്ങനെയെങ്കിലും നടത്തിയെടുക്കുക എന്നുള്ള രീതിയിലാണ് പുള്ളി എന്നോട് സംസാരിക്കുന്നത്. എങ്ങനെയെങ്കിലും നടത്തിയെടുക്കാൻ പറ്റുമോ നോക്ക്, അതായത് എൻ്റെ ലൈഫ് സെറ്റിലാവും, അതുപോലെ തന്നെ എന്താ പറയണ്ടേ ഇതൊരു വലിയൊരു കാര്യമാണ് ഇസ്ലാമിക് മ്യൂസിയത്തിലേക്ക് എന്നെ കൊടുത്തു കഴിഞ്ഞാൽ എന്നുള്ള രീതിയിലാണ് പുള്ളി എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. തുടക്കത്തിൽ അദ്ദേഹം പൈസ വേണ്ട എന്നുള്ള രീതിയിലായിരുന്നല്ലോ, പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് ചേഞ്ച് ചെയ്യുകയുണ്ടായോ? ഇല്ല, ഒരിക്കലും ഇല്ല. പുള്ളി ഈ കാശ് കിട്ടിയിട്ട് വേണ്ട എൻ്റെ കാര്യങ്ങൾ നടത്താൻ എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം ഒന്നും പുള്ളിയുടെ സംസാരത്തിന് വന്നിട്ടില്ല. അതെ, എപ്പോഴും അങ്ങനെ തന്നെയാണ്. പുള്ളിക്ക് ഖത്തർ മ്യൂസിയത്തിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും സാധനങ്ങൾ കൊടുത്ത ഞാനാണ് എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ആ അത് മതി എനിക്ക് എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ പുള്ളി പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. ഇങ്ങനെയുള്ള ഒരു ഡീലിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് മുഴുവനായി അത് മാറിപ്പോയത്? ഞാൻ പറഞ്ഞല്ലോ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഇതൊക്കെ ഒറിജിനലാണെന്നുള്ളതാണ് ആണല്ലോ എൻ്റെ വിശ്വാസം. ഇത്രയും വാല്യൂബിൾ ആയിട്ടുള്ള സാധനമായിട്ട് ഞാൻ ഖത്തറിൽ പോയിട്ട് തിരിച്ച് എനിക്കിത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല, എനിക്കിവിടെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റില്ല എന്നറിഞ്ഞുകൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കിയത്. വളരെ സിമ്പിളാണ്. ശരി, പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് പിന്നെ കോളുകൾ വരികയും അതിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയില്ല. ഞാൻ ഇഗ്നോർ ചെയ്ത് വിട്ടു. ഞാൻ ആ കോളുകൾ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ഒരാളെ വിളിക്കുമ്പോൾ ഒരാൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ എന്നെ വിട്ടിട്ട് വേറെ ആളുകൾ വഴി അവർ ശ്രമിച്ചിരിക്കും. പിന്നീടും അവർ വേറെ ആളുകൾ വഴി അവിടെ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കറിയാൻ പറ്റിയത് കേട്ടോ. അവിടെ ഖത്തറിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം, പിന്നെ അങ്ങനെ കുറച്ച് ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയായിരുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ പുറകെ പോയിട്ടില്ല. അത് എന്താണ് ഏതാണെന്ന് അറിയാനോ പിടിക്കാനോ ഞാൻ പോയിട്ടില്ല. കാരണം എൻ്റെ റിസ്ക് എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഇത് ഞാൻ അവിടെ മനഃപൂർവ്വം ഞാൻ അവിടുന്ന് ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്തത്. അതിനുശേഷവും ഇവർ ഖത്തർ ഇസ്ലാമിക് മ്യൂസിയത്തിലേക്ക്, അവിടെയുള്ള ഷെയ്ഖ് ഫൈസലുണ്ട്, ഷെയ്ഖ് ഫൈസൽ വഴി പിന്നെ ഖത്തർ മ്യൂസിയത്തിലേക്ക് ഈ സാധനം എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഇനിയൊരു കാലത്ത് ഖത്തർ ഈ പ്രോജക്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ആ പ്രസന്റേഷൻ കാണുകയും നിങ്ങളെ വീണ്ടും ബന്ധപ്പെടുകയും ചെയ്താൽ അതൊരു ഫേക്ക് ഇൻഫോർമേഷൻ ആയിട്ട് പിന്നീട് അവർക്ക് തോന്നില്ലേ? ഒബിയസ്ലി അവർക്ക് തോന്നാമല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും അവർ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും കൂടി അതിനകത്ത് ഭാഗവാക്കായിരിക്കും എന്നുള്ള രീതിയിൽ അവർ സംശയിച്ചേക്കാം. നിങ്ങളുടെ ജെന്യൂനിറ്റി വരെ സംശയിച്ചേക്കാം. അതെ അതെ, തീർച്ചയായിട്ടും. ആ രീതിയിൽ നമ്മളും കൂടി ഫ്രോഡായിട്ട് അവരെ പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള സംഗതികളൊക്കെ വന്നേക്കാം.